യേശു മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, 101 ദിവസത്തെ ആരാധനയുടെ 14-ാം ദിവസമായ ഇന്ന് ഇജിലമ്പാടി വിശുദ്ധ കൊച്ചുത്രേസ്യ ഇടവക ദേവാലയത്തിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ദൈവം മനുഷ്യർക്ക് രക്ഷപ്രദാനം ചെയ്തത് തന്റെ സാന്നിധ്യത്തിലൂടെയും സ്വയാർപ്പണത്തിലൂടെയുമാണ്. ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളും മനുഷ്യർക്ക് എന്നും അനുഭവവേദ്യമാകുന്ന കൂതാശയാണ് ദിവ്യകാരുണ്യം. അൾത്താരയിലെ ബലി നമ്മുടെ ജീവിത ബലിയാകണം. ക്രൈസ്തവ ജീവിതം ഗലീലിയായിൽ നിന്ന് കാൽവരിക്കുന്നിലേക്കുള്ള യാത്രയാണ്. ഒരാഴ്ചത്തെ അധ്വാന ഫലങ്ങളുടെ നേട്ടവും കോട്ടവും, സുഖവും ദുഃഖവും, ആരോഗ്യവും അനാരോഗ്യവും, സമ്പത്തും ദാരിദ്ര്യവും എല്ലാം യേശുവിനോടൊപ്പം പിതാവായ ദൈവത്തിന് ബലിയർപ്പിക്കുവാനാണ് എല്ലാ ഞായറാഴ്ചയും നാം ദേവാലയത്തിലെത്തുന്നത്. ഒരേ സമയം ബലിയർപ്പകരും ബലിവസ്തുക്കളുമാകുമ്പോഴേ നമ്മുടെ ദിവ്യബലി അർത്ഥപൂർണവും അനുഭവവേദ്യവും ആവുകയുള്ളൂ. ആന്തരിക സമർപ്പണത്തിന്റെ ബാഹ്യമായ ആവിഷ്കാരമാണ് അൾത്താരയിലെ ബലിയർപ്പണം. ബാഹ്യമായ ആവിഷ്കാരത്തിന് അനുരൂപമായ ആന്തരിക ഭാവമില്ലെങ്കിൽ ബലി കേവലം അനുഷ്ഠാനമായി അധപതിക്കും. അതുകൊണ്ട് ക്രിസ്തുനാഥൻ ബലിയർപ്പിച്ചപ്പോൾ അവിടുത്തേക്കുണ്ടായിരുന്ന വികാരവായ്പും സ്നേഹ ചൈതന്യവും ക്രൈസ്തവരും ബലിയർപ്പിക്കുമ്പോൾ ഉണ്ടായിരിക്കണം. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് വിശുദ്ധ പൗലോസ്ലിഹ ഫിലിപ്പിയിലെ സഭയ്ക്കെഴുതിയ ലേഖനം 2:5 തിരുവചനത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തുവിന്റെ മനസ്സും ഹൃദയവും ക്രൈസ്തവർ അടുത്തറിയുന്ന പുണ്യപൂർണതയുടെ ആധ്യാത്മ വിദ്യാലയമാകണം വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന ഒരു സ്നേഹവിരുന്ന് കൂടിയാണ്. പിതാവായ ദൈവം മനുഷ്യ കുടുംബത്തിനൊരുക്കുന്ന വിരുന്ന്, കുടുംബങ്ങളുടെ കൂട്ടായ്മയെ ഊട്ടി വളർത്തുന്ന കുടുംബ ഭക്ഷണമായ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ ബലിയർപ്പണത്തിൽ സംബന്ധിക്കുന്നവർക്ക് കടമയുണ്ട്. ആദിമ ക്രൈസ്തവരുടെ ഇടയിലുണ്ടായിരുന്ന കുടുംബാരൂപിയെയും ഐക്യബോധത്തെയും പരസ്പര ചൈതന്യത്തെയും വ്യക്തമാക്കുന്നതായിരുന്നു അവരുടെ അപ്പം മുറിക്കൽ ശുശ്രൂഷ. ഇടവകയിൽ ക്രൈസ്തവരെ ഒരേ കുടുംബമാക്കുന്ന പരസ്നേഹ പ്രവർത്തനങ്ങളിൽ വളർത്തുകയാണ് ഈ സ്നേഹവിരുന്നിന്റെ ലക്ഷ്യം. അനുദിന ദിവ്യബലി വ്യക്തികൾക്കും ഇടവകയ്ക്ക് പൊതുവിലും ജീവദായകമായ ഉറവയാണ്. പ്രധാനമായും ബലിപീഠത്തിൽ നിന്നാണ് അനുദിനം ഒരുവൻ കർത്താവിനോടും സഹോദരങ്ങളോടുമുള്ള തന്റെ പൂർണ്ണമായ അർപ്പണം നവീകരിക്കുവാൻ ശക്തി നേടുന്നത്. മുഴുവൻ ഇടവകയെയും ഒരുമിച്ച് കൊണ്ടുവരുന്നതിനും ഇടവ അംഗങ്ങൾക്കിടയിൽ സ്നേഹവും കൂട്ടായ്മയും പങ്കുവയ്ക്കലും വളരുവാൻ സഹായിക്കുന്നതും കർത്താവിന്റെ മേശയാണ്. സഹോദരനോട് ക്ഷമിക്കുവാൻ ഒരുവനെ ശക്തനാക്കുന്നതും ക്രിസ്തുവിന്റെ ത്യാഗപൂർണമായ സ്നേഹബലി തന്നെയാണ്. ക്രൈസ്തവർക്ക് വിശുദ്ധ കുർബാന ജീവിതമാണ്. ഈശോയുടെ ജീവിതവും മരണവും ഉത്ഥാനവും നമ്മുടെ അനുദിന ജീവിതത്തിലൂടെ പുനരാവിഷ്കരിക്കുമ്പോഴാണ് അത് ജീവനും ജീവിതവുമാവുക. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയാവുക എന്നാണ് അർത്ഥം. സ്നേഹിതർക്കു വേണ്ടി ജീവൻ ഹോമിച്ച സ്നേഹമാണ് വിശുദ്ധ കുർബാനയിൽ നാം പുനരാവിഷ്കരിക്കുക. ഇത് ഫലദായകമാകുന്നോ ഇല്ലയോ എന്ന് ജീവിതത്തിൽ നിന്നാണ് വിലയിരുത്തേണ്ടത്. സ്വാർത്ഥതയെ പരിത്യജിച്ച് ക്രിസ്തുവിന്റെ സഹനസ്നേഹത്തെ ഉള്ളിൽ നിറച്ച് ജീവിക്കുവാൻ ശ്രമിക്കുന്നവന് വിശുദ്ധ കുർബാനയിലെ സജീവ ഭാഗഭാഗിത്വം എന്നും ഒരനുഭവമാണ്. ഈ അനുഭവം അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. Thank you.